എല്ലാവർക്കും ജാസ്പ്രുവിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങിയെടുക്കണം. പിന്നെ പുഴുങ്ങിയെടുത്ത മുട്ട തോട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മഞ്ഞ വേറെ വെള്ള വേറെ ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാ മുട്ട ഇതുപോലെ ആക്കിയ ശേഷം മഞ്ഞ അവിടെ മാറ്റി വെക്കാം. വെള്ള നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു മുട്ട കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 4 സ്പൂൺ മൈദപ്പൊടി, അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടത് 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചതാണ്. ഈ 3 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ മുട്ടര വെള്ള ഫ്രൈ ചെയ്തെടുക്കണം. അതിനാദ്യം ഈ മുട്ട മിക്സിയിലേക്ക് ഒന്ന് മുക്കിയ ശേഷം മൈദപ്പൊടിയിലേക്ക് ഒന്ന് മുക്കാം. മൈദപ്പൊടി നന്നായി കവർ ചെയ്ത ശേഷം വീണ്ടും ആ മുട്ടയിലേക്ക് ഒന്ന് മുക്കണം. അതിനുശേഷം ബ്രെഡ് പൊടിച്ചതിൽ മുക്കിയിട്ട് എടുക്കണം. ഈ മൈദപ്പൊടിയിൽ എന്തായാലും ഇത് കവർ ചെയ്യണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടും. അപ്പോൾ അതാ ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കണം. അപ്പോൾ അതാ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലിടുന്നതിന് മുന്നേ ഇതെല്ലാം ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കാം. ചൂട എണ്ണ നല്ലോണം ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും, കാരണം വെന്ത മുട്ടയല്ലേ. പിന്നെ അതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി, നല്ല കളറ് മാറി വരും. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. മൈദയിൽ എന്തായാലും മുക്കണം എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും മുട്ട, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദയിൽ എന്തായാലും മുക്കിയെടുക്കണമെന്ന് പറഞ്ഞത്. ആ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടര മഞ്ഞയില്ലേ, അതൊരു സ്പൂണ് കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു എരിവിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. വേണമെങ്കിൽ ഇതില്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു ചെറിയ ഉള്ളിയിലെ അരമുറി ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടിയും ചേർക്കാം. 2-3 സ്പൂൺ മയോണൈസും ചേർക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസോ കെച്ചപ്പോ അങ്ങനെയുള്ളത് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് മയോണൈസ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പിന്നെ ഉപ്പൊന്നും ചേർക്കണ്ട, കാരണം മയോണൈസിലും സോസിലെല്ലാം ഉപ്പുണ്ടല്ലോ. നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം മുട്ട ഫ്രൈ ചെയ്തെടുത്ത മുട്ടയില്ലേ, അതിൻ്റെ ആ നടുവിലുള്ള കുഴിയിൽ ഇത് കുറച്ച് കുറച്ചായിട്ട് വെച്ച് കൊടുക്കണം. ഒരു പേപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി മങ്ങിയായി കിട്ടും. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിലുള്ള ക്രിസ്പി മുട്ട സ്നാക്ക് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.